ஹாலேலூயா ஹாலேலூயா இயேசுவே ஆராதனா இயேசுவே ஆராதனா அபிஷேகாக்னியோட எல்லா பிரேஷகர்க்கும் இயேசு கிறிஸ்துவின்ட அற்புத நாமத்தில் ஸ்வாகதம் Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുകയാണ്. എല്ലാവരും ചാടി എഴുന്നേൽക്കുക. ദൂര സ്ഥലത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടായ്മയായിട്ട് വരിക. കുടുംബം കുടുംബം ഒന്നിച്ച് നിൽക്കുക. അടുക്കളയിലെ പണിയൊക്കെ നിർത്തി അമ്മച്ചിമാരെല്ലാം വേഗം വന്ന് കുടുംബത്തോട് ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. പാട്ടുപാടി ആരാധിക്കാം. കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട് ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല അത്യുന്നതൻ കര കൂടെയുണ്ട് താതന്റെ വാഗ്ദാനമേ പരിശുദ്ധരൂറായേ ഉന്നത ശക്തിയെ നിത്യ സഹായക ഞങ്ങളിത്തിരയണമേ ഇടത്തോട്ടും വലത്തോട്ടും നീങ്ങി കാലുകൾ മാറ്റി മാറ്റി ചവിട്ടി സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന് ഒരു കൂട്ടായ്മയായി ആഹ്ലാദത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. നിറഞ്ഞ ദൈവത്തി ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. പവർ പവർ. മുന്നിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി കൈ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധ രൂഹായേ ഉന്നത ശക്തിയെ നിത്യ സഹായക ഞങ്ങളിൽ തിരയണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ ഇന്ന് ഈ സമൂഹത്തിന്റെ മേൽ ആവർത്തിക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുടുംബങ്ങളുടെ മേൽ അതിശക്തമായി ആവർത്തിക്കണമേ. സമൂഹങ്ങളുടെ മേൽ, സിസ്റ്റേഴ്സിന്റെ മേൽ, വൈദികളുടെ മേൽ, എല്ലാ ലീഡേഴ്സിന്റെ മേൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ ഇപ്പോൾ അതിശക്തമായി പരിശുദ്ധാത്മാവേ ആവർത്തിക്കണമേ. കാർമലിൻ മുകളിൽ അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി സന്തോഷിച്ചു വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ ഉന്നത ശക്തിയെ നിത്യ സഹായക ഞങ്ങളിൽ തിരയണമേ ഞങ്ങളിൽ തിരയണമേ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ, കൃപാവരങ്ങളെ ഒഴുക്കണമേ, ഉണർവ് നൽകണമേ, വിശ്വാസം നിറയ്ക്കണമേ. ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, ക്ഷീണിതരിലേക്ക് നിറയണമേ, രോഗികളിലേക്ക് നിറയണമേ, തകർന്നവരിലേക്ക് നിറയണമേ, വേദനിക്കുന്നവരിലേക്ക് നിറയണമേ, അവിശ്വാസ പീഡകളിലേക്ക് നിറയണമേ, വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് നിറയണമേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് നിറയണമേ, സംശയ രോഗങ്ങളെ നീക്കണമേ, കൃപാവരങ്ങൾ നൽകണമേ, ഉണർവ് നൽകണമേ, അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ ഉണർത്തണമേ, യുവതിയുവാക്കന്മാരെ ഉണർത്തണമേ, ബാലികാ ബാലന്മാരെ ഉണർത്തണമേ. ഹല്ലേലൂയ 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 ശ്രേ ആരാധന ആരാധന ആരാധന. പിതാവേ ഈ സമയം തന്നെ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ, രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, കടനീരിൽ കുതിർന്ന ജീവിതങ്ങളെ തുടരണമേ കർത്താവേ, മരവിപ്പ് മന്ദത അനുഭവിക്കുന്നവരിപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കർത്താവേ, ഹൃദയങ്ങളെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ, കുടുംബങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ, തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിത്യ പാപത്തിലും പാപത്തിന്റെ കഠിന ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന കഠിന ഹൃദയങ്ങളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് കർത്താവെ കരിമ്പാറ പോലെ ഹൃദയങ്ങൾ മാംസമായി മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ശിവേ ശിവേ ആരാധന ആരാധന.
ഈശോയുടെ അത്ഭുതമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. സ്വസ്ഥമായിട്ട് കസേരകളിലേക്ക് നമുക്ക് ഇരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തെ പോലെ ആക്കുന്ന നമ്മുടെ പിതാവ്, ദൈവത്തെ പോലെ ആക്കുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളെ ഞാൻ നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഞാൻ നിങ്ങൾ അറിയണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കുറച്ച് നിമിഷങ്ങളിൽ ബൈബിളിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചിന്ത എന്താണ്? ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ദൈവം ജോഷുവയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരിടത്തും വെച്ച് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം മോശയോടുകൂടെ എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ദൈവത്തിന് ചിന്ത വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്തത് അജയ്യനാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തെ അല്ലേ ബൈബിൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം വായിക്കുമ്പോൾ ഈ ഒരു അനുഭവം കൂടുതൽ വ്യക്തമാണ്. 2 ദിനവൃത്താന്തം 1-12 വാക്യങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത്. സോളമനെ കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണത്. 2 ദിനവൃത്താന്തം 1-ാമത്തെ അധ്യായത്തിൽ 1-3 വാക്യങ്ങൾ ആദ്യം നമുക്ക് വായിക്കാം. ദാവീദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവന് പ്രതാപം നൽകി. ദൈവത്തിന്റെ പ്രത്യേകതയാണ് ഐശ്വര്യം നൽകുക. ദൈവത്തിന്റെ പ്രത്യേകതയാണ് പ്രതാപം നൽകുക. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെ ചിന്ത എന്താണെന്നറിയാവോ? പിശാചിനാണ് പണം കൊണ്ടുക്കാൻ കഴിവ്, ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിവ് പിശാചിനാണ്. എസ്റ്റേറ്റും കൃഷിയിടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും അധികാരവും രാഷ്ട്രീയ അധികാരവും ഒക്കെ കിട്ടണമെങ്കിൽ പിശാചിന്റെ പുറകെ പോയ എളുപ്പമാണെന്ന് പല ആളുകളുടെ ഉള്ളിൽ എങ്ങനെയോ ദുഷ്ടാത്മാവ് ആ ഒരു നുണചിന്ത വിതച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാറ്റിൻ്റെയും അധിപതി ദൈവമാണ്. ദൈവം സോളമന് ഈ ഒരു അധികാരം അങ്ങോട്ട് കൊടുത്തു, പ്രതാപം നൽകി, ആധിപത്യം നൽകി, ഉയർച്ച നൽകി, ഐശ്വര്യം നൽകി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു. അവൻ സംസാരിച്ചാൽ ജനം കേൾക്കും. വെറും സാധാരണ ജനം മാത്രമല്ല, രാജ്യത്തുള്ള സകല ആളുകൾ, സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, സർവ ആളുകളും സോളമൻ പറഞ്ഞാൽ ആ വാക്കിന് വില കൊടുക്കും. അങ്ങനെ രാജ്യത്തിൻ്റെ മേലുള്ള മുഴുവൻ ആധിപത്യവും ദൈവം സോളമന് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും തുടർന്നുള്ള വാക്യങ്ങൾ, അതിനുശേഷം അവൻ ജനത്തോടുകൂടെ ഗിബയോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി. ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് വളർത്തി വളർത്തി വലിയ ആധിപത്യത്തിന്റെ ഔന്നത്യത്തിലേക്ക് സോളമൻ എത്തിച്ചേർന്നു. അപ്പോൾ അവൻ ചെയ്തത് പ്രാർത്ഥന നിർത്തുകയല്ല ചെയ്തത്. നമ്മിൽ പലർക്കും സംഭവിക്കുന്നത് പോലെയുള്ള ഒരു ആത്മീയ അപജയം അവിടെ സോളമന് വന്നില്ല. അവൻ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ നിരവധി വ്യക്തികളുടെ പ്രശ്നം എന്താ? ഇതെല്ലാം കൂടിക്കഴിയും, ബിസിനസ് കൂടി, എസ്റ്റേറ്റ് കൂടി, ജോലി കൂടി, രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നു, വലിയ വലിയ സ്ഥാനങ്ങളിലായി കഴിയുമ്പോൾ പള്ളിയിൽ പോകാൻ നേരെയില്ല, പ്രാർത്ഥിക്കാൻ നേരെയില്ല, കുമ്പസാരിക്കാൻ നേരെയില്ല, ധ്യാനം കൂടാൻ നേരെയില്ല, കർത്താവിൻ്റെ സന്ധ്യാപ്രാർത്ഥന ചെയ്യാൻ സമയമില്ല. അങ്ങനത്തെ ഒരു ദുരവസ്ഥ അനവധി പേരെ പീഡിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് വരാതെ സോളമൻ നോക്കി, അവൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്, അവൻ ആരാധനാ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി ആരാധനാ സ്ഥലത്ത് പോയിട്ട് അവൻ എന്താണ് ചെയ്തത്? അതാണ് 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ
സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു. സോളമൻ സമാഗമ കൂടാരത്തിന് മുമ്പിലുള്ളതും ഓടുകൊണ്ട് തീർത്തിട്ടുള്ളതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലികൾ അർപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സോളമന്റെ തീഷ്ണത കൂടി. മുമ്പായിരുന്നപ്പോ ഇത്ര 1000 ദഹനബലികൾ അർപ്പിക്കുന്നതിൽ ഉത്സുകനായിരുന്നു. കുറച്ചൊക്കെ അർപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ രാജാവായി ആധിപത്യം കിട്ടി, ഉയർന്ന് വന്നതനുസരിച്ച് അവന്റെ പ്രാർത്ഥന അവൻ വർദ്ധിപ്പിച്ചു. അവൻ 1000 ദഹനബലി അർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. തുടർന്നിരുന്ന വാക്യങ്ങളിൽ 7-8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമൻ ദൈവത്തെ അങ്ങോട്ട് പ്രസാദിപ്പിക്കുകയാണ് ചെയ്തത്. ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിച്ച് ദൈവത്തിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, ദൈവത്തിൻ്റെ പ്രീതി നേടി. അതുകൊണ്ട് ആ രാത്രി തന്നെ ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പലവിധത്തിൽ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ അഭിഷേകത്തിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പലവിധത്തിൽ കൂടാം. അവിടെ ഇവിടെ ഇരുന്ന് അശ്രദ്ധമായി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തോണ്ടി ചിരിച്ച് കളിച്ച് അവനവന് പറ്റുന്നത് പോലെ പാടുള്ള വിധത്തിൽ എങ്ങനെയെങ്കിലൊക്കെ കൂടാം, അതൊരു കൂടിച്ചയാണ്. എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ ദൈവവചനത്തിന് മുമ്പിൽ ആദരവോടെ നിന്ന് ദൈവവചനം കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരൻ, കുർബാനയ്ക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും കൂടാം, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിധം വിശുദ്ധ ബലി അർപ്പിക്കാം. ഒരു സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ചെയ്യാം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധം സന്ധ്യാപ്രാർത്ഥന ചെയ്യാം. കുടുംബത്തിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഓരോരുത്തരും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനവന് തോന്നിയ വിധത്തിലും ചെയ്യാം, പണം ഉണ്ടാക്കാനുള്ള വിധത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഹൃദയം ചേർത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സോളമൻ ബലിയർപ്പിക്കും, അവൻ ഹൃദയം ചേർത്ത് വെച്ച് അതിനുവേണ്ടി മുഴുകി നിന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ടാകുന്ന വിധം ചെയ്തു. അന്ന് തന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, സോളമാ, ഞാൻ നിനക്ക് എന്തു വരമാണ് നൽകേണ്ടത്? ഉടനെ തന്നെ സോളമൻ എളിമപ്പെടുകയാണ്. സോളമൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് ജ്ഞാനം വേണം, ഉള്ള കാര്യം ദൈവത്തോട് പറയണം. ജോലി ഇല്ലെങ്കിൽ എന്താണ് അവൻ, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ദുഃഖം എന്താ, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന വേദന എന്താ, നമ്മുടെ ഉള്ളിൽ തളം കെട്ടി കിടക്കുന്ന സങ്കടങ്ങൾ എന്താ, ആ സങ്കടങ്ങൾ നമ്മൾ ദൈവത്തോട് പറയണം. ആ വേദന നമ്മൾ ദൈവത്തോട് പറയണം. അത് ദൈവം കണ്ടറിഞ്ഞ് തരട്ടെ, ദൈവം മനസ്സിലാക്കി തരട്ടെ. അങ്ങനെ ചിന്തിച്ച് വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു. സോളമൻ നമ്മളെപ്പോലെ നിസ്സാരമായ ഒരു വ്യക്തിയല്ല, അവൻ രാജാവാണ്, അവന് അധികാരമുണ്ട്, ചെങ്കോലുണ്ട്, കിരീടമുണ്ട്, ബുദ്ധിയുണ്ട്, പഠിപ്പുണ്ട്, ജ്ഞാനമുണ്ട്, ആരോഗ്യമുണ്ട്, കൊട്ടാര വിദൂഷകരുണ്ട്, കൊട്ടാര പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് അവൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ, രാജ്യം മുഴുവൻ അവൻ്റെ കീഴിലാണ്. എന്നിട്ടും പ്രാർത്ഥന ഒരു വിലകെട്ട കാര്യമായിട്ട് സോളമൻ ചിന്തിച്ചില്ല. ദൈവത്തെ ആരാധിക്കുന്ന ഒരു മോശമായ കാര്യമായി ചിന്തിച്ചില്ല. ദൈവത്തോട് ഒരു അപേക്ഷ വെക്കുന്നത്, ഇന്ന് പല ആളുകൾക്ക് ഒരു നാണക്കേടാ ദൈവത്തോട് അപേക്ഷ വെക്കുന്നത്, ദൈവത്തിന് ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ഒരു നാണക്കേടായിട്ട് സോളമൻ ചിന്തിച്ചില്ല. സോളമൻ ദൈവത്തിന് മുമ്പിൽ ഒരു അപേക്ഷ വെച്ചു. എന്താ അപേക്ഷ? എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് അറിവ് വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ സോളമൻ അങ്ങനെ പറയാൻ കാരണം? സോളമൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം, ദാവീദ്, സോളമന്റെ അപ്പൻ ദാവീദ് ജനങ്ങളെ വിളിച്ചുകൂട്ടി സോളമനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം ദിനവൃത്താന്തത്തിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 29-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ സോളമൻ ചെറുപ്പമാണ്, അനുഭവ സമ്പത്ത് ഇല്ലാത്തവനുമാണ്, ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത്, ആലയം മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടിയാണ്. ഈ ആലയം, ഈ ദേവാലയം മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി പണിയേണ്ട ആലയമാണ്, അതിൻ്റെ ജോലി ഭാരിച്ചതാണ്. എന്നാൽ എൻ്റെ മകനോ സോളമൻ, അവൻ അനുഭവ സമ്പത്തില്ലാത്തവൻ, അനുഭവജ്ഞാനം ഇല്ലാത്തവൻ, ചെറുപ്പം. ഇതാണ് ജനത്തോട് ദാവീദ് പറഞ്ഞത്. ഈ ഒരു കാര്യം സോളമന്റെ മനസ്സിൽ കടപ്പുണ്ട്. ഉടനെ ദൈവത്തോട് പറയുകയാണ്. ദൈവം ചോദിച്ചു, സോളമാ, നിനക്ക് എന്ത് വരമാണ് ഞാൻ നൽകേണ്ടത്? ദൈവത്തിന് മുമ്പിൽ ഈ വേദന പറഞ്ഞു, ദൈവമേ, എനിക്ക് ഇത്തിരി അനുഭവജ്ഞാനം കുറവാ, എനിക്കിത്തിരി ജ്ഞാനം തരണം, ഈ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ, ഈ ദേവാലയം പണിയാൻ, രാജ്യത്തെ ബിൽഡപ്പ് ചെയ്യാൻ എനിക്ക് ജ്ഞാനം വേണം. ഉള്ള കാര്യം, വേദന, സങ്കടം, എന്താണ് മറ്റുള്ളവർ നിന്നെ കുറിച്ച് കുറ്റം പറയണത്, നിന്റെ വേദന മുഴുവൻ നീ പറയേണ്ടത് ദൈവത്തോടാ.
നീ നിന്റെ വേദന മുഴുവൻ, നിന്റെ ആഗ്രഹം മുഴുവൻ, നിന്റെ അപേക്ഷ മുഴുവൻ സമർപ്പിക്കുന്ന ദൈവത്തിന് മുമ്പിലാ. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ മക്കളെ ഈ വേദന സമർപ്പിക്കുക. സോളമൻ അങ്ങനെ പറഞ്ഞു. ദൈവം അവന് ഉത്തരം കൊടുത്തു. അതാണ് രണ്ട് ദിനവൃത്താന്തം 1:12 വാക്യം. ദൈവം സോളമനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ജ്ഞാനവും വിവേകവും നൽകുന്നു, കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര സമ്പത്തും ധനവും സ്ഥാനമാനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. ദൈവം ധാരാളമായി സോളമനങ്ങൾ സമൃദ്ധി കൊടുത്തങ്ങൾ അനുഗ്രഹിക്കുകയാണ്. സമ്പത്തും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും പ്രതാപവും സർവ്വതും ഞാൻ നിനക്ക് നൽകി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഒരു വേദന വന്നാൽ ചോദിക്കണം. ചോദിച്ചാൽ ദൈവം നമ്മളെ അത് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് രാജാക്കന്മാർ 1 4:29 അതിൽ 29-30 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയവും നൽകി അനുഗ്രഹിച്ചു. അളവറ്റ ജ്ഞാനം, അളവറ്റ കടൽ തീരം പോലെ ഒരു ഹൃദയം അങ്ങോട്ട് കൊടുത്തങ്ങ് അനുഗ്രഹിച്ചു. ആദ്യം സോളമന് ഹൃദയം ഉണ്ടായിരുന്നു. ഹൃദയമില്ലാത്ത ആളൊന്നും ആയിരുന്നില്ല സോളമൻ. ഒരു ഹൃദയമുള്ള ആളായിരുന്നു. എന്നാൽ അത് മാറ്റി ഒരു വിശാലമായ ഒരു ഹൃദയം കൊടുത്തങ്ങോട് അനുഗ്രഹിച്ചു. ഹൃദയ വിശാലത ദൈവം തരുന്ന ദാനമാണ്. അതില്ലാത്തവർ ചോദിക്കണം. ജ്ഞാനമില്ലാത്തവർ ചോദിക്കണം. സഹിഷ്ണുത ഇല്ലാത്തവർ ചോദിക്കണം. ക്ഷമയില്ലാത്തവർ ചോദിക്കണം. ദൈവഭയം ഇല്ലാത്തവർ ചോദിക്കണം. ദൈവഭക്തി ഇല്ലാത്തവർ ചോദിക്കണം. ദൈവത്തിൽ നിന്ന് ദാനമായി സ്വീകരിക്കണം മക്കളെ. നമ്മൾ ചോദിച്ചാൽ ദൈവം കേൾക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും ദൈവം അത് കേൾക്കും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുടുംബം വന്ന ഒരു അനുഭവം പറഞ്ഞത്. ഒരു കുട്ടിക്ക് എത്ര പഠിച്ചാലും ഒന്നും മനസ്സിലാവില്ല. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥി ഇരിക്കുന്നുണ്ട്. ഒരുപാട് യുവതി യുവാക്കന്മാർ ഇരിക്കുന്നുണ്ട്. പ്രിയ യുവതി യുവാക്കന്മാരെ, പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വേദന അത് പുറപ്പെട്ടാൽ അതും ദൈവം കാണുന്നുണ്ട്. ഇതാ ഒരു കുട്ടിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ടിങ്കിൾ. തൃശ്ശൂർ അതിരൂപതയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. എന്റെ സഹോദരന്റെ മകന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം മെയ് മാസം ഞാൻ എൻ്റെ മകന്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് വേണ്ടി സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അതാദ്യമായിട്ട് അവന് 10-ാം ക്ലാസ്സിൽ പഠിച്ച നല്ല റിസൾട്ടിന് വേണ്ടിയാണ് വന്നിരുന്നത്. അന്നൊരു നിയോഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ മകന് 10-ൽ നല്ല മാർക്ക് കിട്ടണം എന്ന നിയോഗം. മകൻ പഠിച്ചിരുന്നു, പക്ഷേ കഷ്ടപ്പെട്ട് പഠിക്കും. ഒന്നും തന്നെ ഓർമ്മ കിട്ടില്ല മകന്. മാർക്ക് വിചാരിച്ചത്ര ജയിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. 35%, 40% കിട്ടിയാലും ഇപ്പോഴത്തെ ഈ സമയത്ത് 50% ഇല്ലാണ്ട് ഒരു കാര്യമില്ലല്ലോ. മാർക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് കുടുംബത്തെ ആർക്കും അറിയില്ല. അപ്പോഴാണ് ആ മെയ് മാസത്തിലാണ് എൻ്റെ മകനെ കൊണ്ട് വരുമ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ഈ മകനോട് പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ മകനോട് പറഞ്ഞു, ആൻറ്റി പോവട്ടെ, അപ്പോൾ ആൻറ്റി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം, നീ എന്തായാലും 70% കിട്ടും. അപ്പം മകന് ഭയങ്കര ശംശയായിരുന്നു. ഇത് 70% കിട്ടിയ നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അപ്പോൾ മോൻ പറഞ്ഞു, അതൊക്കെ എന്തായാലും പറയാം, എന്ന് വെച്ചാൽ അത് കിട്ടണ കാര്യം അല്ലാത്തതുകൊണ്ട് ആൾ അപ്പം തന്നെ റെഡിയായിട്ട് പറഞ്ഞു, ആ ശരി ഞാൻ സാക്ഷ്യം എന്തായാലും പറയാം എന്നുള്ള കാര്യം എന്നോട് വേഗം പറഞ്ഞു. ആൻറ്റി ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ എന്തായാലും പറയാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ആർക്കും പ്രതീക്ഷയുണ്ടെന്നില്ല. എല്ലാവരും ജയിക്കാൻ മാത്രമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അപ്പം ഇവിടെ സ്ഥിരമായി ഒരു മകള് വന്ന് പ്രാർത്ഥനയിൽ വരുന്നുണ്ട്. ആ മകളും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന എഴുതിയിടാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇവിടെ. അപ്പം സഹിയോം ധ്യാന കേന്ദ്രത്തിൽ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇവൻ്റെ ഡാഡയ്ക്കും അമ്മയ്ക്കും ഒന്നും വിശ്വാസം വന്നില്ല. 70% കണ്ടിട്ട് പിന്നെ ഇന്റർനെറ്റിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു നമ്പറ് മാറ്റി കൊടുത്ത്. ഈ മകന് തന്നെ വിശ്വാസം. ആള് മകന് റിസൾട്ട് വന്നപ്പോ 70% മാർക്ക്. അപ്പൊ എന്ത് ചെയ്തു? ഇത് ഇത് എന്റെ മകനല്ലായിരിക്കും തോന്നി. പിന്നെയും തപ്പുക, വേറെ എവിടെ എന്റെ മകന്റെ റിസൾട്ട് എവിടെ നോക്കിയിട്ട്. ആള് റിസൾട്ട് പേടിച്ചിട്ട് അമ്മ വീട്ടിലേക്ക് പോയി. അമ്മ വീട്ടിലേക്ക് പോയി റിസൾട്ട് വീട്ടിൽ നിന്ന്. ദൈവമേ, ഇവൻ ആള് മോശമല്ല. റിസൾട്ട് എന്ന് പറഞ്ഞ ദൈവം, പക്ഷെ ഇവന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഇവനെ ദൈവം കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു. പക്ഷെ മാത്സില് തോൽക്കുന്നു, എപ്പോഴും തോൽക്കും, ജയിക്കണ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോ മാത്സിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. മാത്സിലായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് റിസൾട്ട് വന്നു. മാത്സ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷെ ഇവര് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് അതിന്. ശരിക്കും
കർത്താവ് ഒരു അത്ഭുതം ചെയ്തത് കണ്ട. പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ നിനക്ക് നീ ഇങ്ങനെ ഇത്ര ഇത്ര റിസൾട്ട് പാസ്സാവുന്നതിൽ പ്രതീക്ഷയുണ്ടായിരുന്നോ? നീ പഠിച്ചപ്പോൾ ശരിക്കും നിന്റെ ആദ്യകാലത്തെ അനുഭവം അനുസരിച്ച് എങ്ങനെയായിരിക്കും? മിക്ക കൊല്ലവും കുറച്ച് മാർക്ക് ജസ്റ്റ് പാസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരി, നീ നീ നന്നായിട്ട് പഠിക്കും, പക്ഷെ മാർക്ക് കിട്ടില്ല. കിട്ടില്ല അല്ലേ? പക്ഷേ പ്രാർത്ഥിച്ചു, ഈ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക്. 70% കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി. 70% അമ്മ വിളിച്ച പറഞ്ഞപ്പോൾ കേട്ടാ, പക്ഷേ ഞെട്ടിപ്പോയി. കാരണം എന്തറിയോ, ഇവൻ റിസൾട്ട് പേടിച്ചിട്ട് റിസൾട്ട് നോക്കാൻ പോയില്ല, അമ്മയും അപ്പനാണ് റിസൾട്ട് നോക്കണത്. എന്നിട്ട് ഇവനെ വിളിച്ച് പറഞ്ഞു എനിക്ക് 70% ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ഞെട്ടിപ്പോയി, വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, വിശ്വസിച്ചിരുന്നില്ല. എന്നിട്ട് എന്നോട് വിളിച്ചു വെച്ചു, ഇങ്ങനെ ഗ്രേഡ് കിടക്കുന്നുണ്ടല്ലോ, അതെന്നെയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു അതെന്നെയാണ് ഗ്രേഡ്. ഇവന്റെ അപ്പനും അമ്മയ്ക്ക് വിശ്വാസം പറഞ്ഞില്ല. എന്നിട്ട് ചോദിക്കാണ് ഇങ്ങനത്തെ പേരിൽ 70% കടപ്പോ എന്റെ മകൻ തന്നെ ആയിരിക്കുമോ? അടുത്തയാളോട് വിളിച്ച് ചോദിക്കുക. അത്രയും അത്ഭുതമല്ലേ ദൈവം ചെയ്തത്? ഈ സഹീവൻ ധ്യാന കേന്ദ്രം തുടങ്ങിയപ്പം തൊട്ട് ഇവിടെ ഞാൻ കാണുന്നതാണ് കുട്ടികളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും യുവതി യുവാക്കന്മാരെയും പ്രത്യേകം ഇഷ്ടത്തോടെ വന്ന് ഈശോ അനുഗ്രഹിക്കുന്നത്. അവരൊരു വിഷമം വന്നു, ഈശോ എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാകണില്ല, ഈശോ എൻ്റെ തലയിൽ മുഴുവൻ ഓർമ്മശക്തി കുറവാ, അല്ലെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നുണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ ഈശോ അവരെ അനുഗ്രഹിക്കും. അങ്ങനത്തെ ഒരു രംഗം ഈ ഈ സഹീവൻ ധ്യാന കേന്ദ്രത്തിലും അഭിഷേകാഗ്നിയിലും അച്ഛൻ പ്രത്യേകം കാണുന്നുണ്ട്. ഫ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കൂടെ വിശ്വാസമായോ? അത് ഇല്ല, നിങ്ങൾക്ക് എന്ന കൈയടിച്ചോ. പ്രിയപ്പെട്ട സഹോദരനെ നോക്ക്, ഒരു എളിയ കുട്ടിയുടെ ഒരു എളിയ പൈതലിന്റെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖം. ഞാൻ അത്ര പഠിച്ചിട്ടും എനിക്ക് റിസൾട്ട് ഇല്ല, ജസ്റ്റ് പാസ്, ചിലപ്പോ തോക്കുക, പ്രത്യേകിച്ച് കണക്ക്. എന്നാൽ അതങ്ങോട് പ്രാർത്ഥിച്ച് എഴുതി ഭയങ്കരമായി ദൈവം അവർ ആഗ്രഹിച്ചതുപോലെ ലെവലിലേക്ക് അവിടെ ഉയർത്തിക്കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യം തന്നെ മോശയോട് ദൈവം പറയുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 7:1 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ ഉള്ളിൽ ആഗ്രഹം. മോശനെ വളർത്തി വളർത്തി ഫറവോയുടെ മുമ്പിൽ, ശത്രുവിന് മുമ്പിൽ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ മോശനെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ഫറവോയ്ക്ക് നിന്നെ ഞാൻ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. അത്രയും അനുഗ്രഹിക്കാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഈ നിമിഷങ്ങൾ നമുക്ക് ചാടി എഴുന്നേൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ഒരുപാട് പുറകിൽ കിടക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, ദൈവത്തെ വിളിക്കാൻ പറ്റാത്തവര്, അനുദപിക്കാൻ പറ്റാത്തവര്, വിശുദ്ധിയില്ലാത്തവര്, പഠിപ്പില്ലാത്തവര്, സമ്പത്തില്ലാത്തവര്, ബിസിനസ് പരാജയപ്പെടുന്നവര്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് അവിടുത്തെ പ്രസാദിപ്പിക്കുക, അവിടുത്തെ പ്രസാദിപ്പിക്കുക. പ്രാർത്ഥനയിൽ മുടക്കം വരുത്താതിരിക്കുക, സന്ധ്യാപ്രാർത്ഥനകൾ നന്നായിട്ട് ചെയ്യുക, ദേവാലയത്തിലേക്ക് പോവുക, ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാതിരിക്കുക, ഇങ്ങനെ ദൈവത്തിന്റെ വഴികളിലേക്ക് തിരിയുക മക്കളെ. രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തി ഇപ്പോൾ എല്ലാ മക്കളും ഹൃദയം ദൈവത്തിനങ്ങോട് കൊടുക്കുക, മനസ്സ് ദൈവത്തിനങ്ങോട് കൊടുക്കുക, ജീവിതം ദൈവത്തിനങ്ങൾ അർപ്പിക്കുക, യേശുവിന്റെ നാമത്തെ വിളിക്കുക, വിടുതൽ ഉണ്ടാവും. കൈകൾ ഉയർത്തി വിളിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ, എന്റെ ദൈവമേ, നീ എനിക്ക് എന്നും മതിയായവൻ. യേശുവേ എന്റെ ദൈവമേ, ഞാൻ അങ്ങെ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കേ, യേശുവേ ദൈവമേ, നീ എന്നും മതിയായവൻ. കർത്താവേ, ഈ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബനാഥന്മാരെ സമർപ്പിക്കുന്നു, കുടുംബനാഥങ്ങളെ സമർപ്പിക്കുന്നു, ഈ മക്കളെ സമർപ്പിക്കുന്നു, യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു, ഇവരുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നു. എല്ലാവരും കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ രക്ഷിതാവും നാഥനുമായ ജീവിതം ആരാധിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ ഈ മക്കൾക്ക് കൃപ നൽകണമേ. കൈകൾ ഉയർത്തി യേശുവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നീ എന്നും മതിയായവൻ.
യേശുവേ ആരാധന 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 കൃപ നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ, ദൈവവിശ്വാസം നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ, അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനാചേതനം നിറയട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ ആരാധന ആരാധന ശിവയെ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയവേദനകളെല്ലാം നമുക്ക് വെളിപ്പെടുത്താം. എന്താണോ മനസ്സിലുള്ളതും കുടുംബത്തിലുള്ളതുമായ വേദനകൾ അതെല്ലാം നമുക്ക് പറയാനുള്ള സ്ഥലമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധി. എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ യേശുവേ യേശുവേ എന്ന് എല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ 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 യേശുവേ. ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. അനേക കുടുംബങ്ങളും തിന്മകളും അന്ധകാരങ്ങളും തകരുന്നു. രോഗങ്ങളും ആധിപത്യങ്ങളും തകരുന്നു. കുട്ടികളുടെ പഠന മേഖല തടസ്സങ്ങൾ മാറുന്നു. യേശു നാമം ഉറക്കെ വിളിക്കുന്നു. യേശുവേ യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നീ സർവം മറന്ന് എന്നെ സ്വീകരിച്ചു. ആരോടും ചൊല്ലാത്ത ആത്മാവിൻ നൊമ്പരം നിന്നോടു ചൊല്ലിടുന്നു യേശുവേ. ഞാൻ നിന്നോടു ചൊല്ലിടുന്നു യേശുവേ.